ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെട്ട വെള്ളച്ചാട്ടമായ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ എപ്പോൾ വരണം, അവിടുത്തെ സീസൺ ടൈമിനെ കുറിച്ചും. തുഷാരഗിരിയിൽ മെയിനായിട്ട് കാണാനുള്ളത് മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലേസ് ആണ്, തുമ്പി തുളുമ്പം പാറ എന്നാണ് അതിൻ്റെ പേര്. അവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഉച്ചക്ക് 12 മണിയുടെ മുന്നേ തന്നെ തുഷാരഗിരിയിൽ എത്തിച്ചേരണം. ഏകദേശം 1 മണിക്കൂറോളം നടക്കാനുണ്ട്. നല്ല കുത്തനെയുള്ള കയറ്റം, 1 കിലോമീറ്ററോ നടന്നെത്തുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ 1 കിലോമീറ്ററോളം നടന്നാൽ നമ്മൾ ആദ്യം എത്തുന്നത് രണ്ടാമത്തെ വെള്ളച്ചാട്ടം, മയിലുവിൽ വെള്ളച്ചാട്ടം. അവിടെ ഒരു പാറക്കെട്ടുകളുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, കാര്യമായിട്ടൊന്നുമില്ല. മൂന്നാമത്തെ മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ വെള്ളച്ചാട്ടം. ധാരാളം പേർ ഇവിടെ വന്ന് മടങ്ങി പോവലാണ് പതിവ്. പ്രായമാകുന്നതിന്റെ മുന്നേ മൂന്നാമത്തെ വെള്ളച്ചാട്ടം ഒരു വട്ടം പോയി കാണുന്നത്, ട്രക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം, അവിടെ അടുത്തുള്ള ഞാൻ ഏകദേശം 1 മണി ആയപ്പോൾ തന്നെ തുഷാരഗിരിയിൽ എത്തിയിരുന്നെങ്കിലും മൂന്നാമത്തെ വെള്ളച്ചാട്ടം 3 മണിക്ക് അടക്കുന്നതിനാൽ അവിടേക്ക് രണ്ടാമത്തെ വെള്ളച്ചാട്ടം വരെ പ്രവേശനമുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് സെക്യൂരിറ്റി പോകാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ 12 മണിയുടെ മുന്നേ തന്നെ തുഷാരഗിയിലെത്തി 3 വെള്ളച്ചാട്ടം കാണാം. ഞങ്ങള് കുഴങ്ങി, അവിടെ വെള്ളം കുടിക്കാനുള്ള പരിശ്രമമാണ് ഗൈസ്. മല കയറി അജിമോള് കുഴങ്ങി, കുത്തറിയുള്ള ഇറക്കമാണ്, അതുപോലെ കുത്തനെയുള്ള കയറ്റവും ഉണ്ട്. നല്ല അടിപൊളി ട്രക്കിംഗ് ആണ്. അവള് വെള്ളം കുടിച്ച് കഴിഞ്ഞി, ഇനി വേണമെന്നാണ് പറയുന്നത്. വെള്ളം കുടിക്കുന്നു ഗൈസ്, സ്വന്തം തന്നെ കുത്തിയിരുന്ന് പാത്തമ്മ വെള്ളം കുടിക്കുകയാണ്. ഏകദേശം പാതി തീർന്നിട്ടുണ്ട്, കുഴങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തുള്ള കുത്തനുള്ള കയറ്റാണ് അവൾക്ക് കയറാനുള്ളത്. ഞങ്ങൾ വിട്ട് കൊടുക്കില്ല. ഇതുപോലത്തെ കുത്തനെയുള്ള കയറ്റം കയറിയിട്ട് രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരിച്ചു പോരേണ്ടത് വളരെയധികം സങ്കടപ്പെടുത്തുന്നതാണ്. 1 മണിക്ക് മല കയറി തുടങ്ങിയിട്ട് 2 മണിയോളമായി രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന്. 3 മണിക്ക് മൂന്നാം വെള്ളച്ചാട്ടം അടക്കുന്നതിനാൽ 2 മണിക്കു ശേഷം രണ്ടാം വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുന്നോട്ട് ഞങ്ങളെ കടത്തി വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ദൂരെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ട്രക്കിംഗ് വളരെ ഇഷ്ടമായിരിക്കുന്നു. അതേപോലെ കുളിക്കാനും ടൈം അവിടെ കണ്ടെത്തണം. കാട്ടിലൂടെയുള്ള യാത്രയായതുകൊണ്ട് വയൽ ആനപ്പിണ്ടമൊക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെ നല്ല കാട്, വളരെ അത് പേടിപ്പിക്കുന്നതാണ്. പാമ്പിനെയും കണ്ടു. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കുളിക്കാനും മനോഹരവുമായ സ്ഥലം മൂന്നാമത്തെ വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, ഞങ്ങളെ അങ്ങോട്ട് വിട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഇത് കാഴ്ചകളും രസങ്ങളുമാണ് ഇനി വീഡിയോയിൽ വരാൻ പോകുന്നത്. മഴക്കാലമായാൽ രണ്ടാം വെള്ളച്ചാട്ടവും മൂന്നാം വെള്ളച്ചാട്ടവും അടവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസംബർ മുതൽ മെയ് വരെയാണ് ഈ 3 വെള്ളച്ചാട്ടവും ഓപ്പൺ ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ
തവളാച്ചിനങ്ങളെ നാട്ടിൽ തവളാച്ചിയ നിങ്ങളെ നാട്ടിൽ എന്റെ നാട്ടിൽ തവളാപ്പട്ടനാണ് നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് കമന്റ് ചെയ്യുക ഗേയ്സ്. ഞങ്ങളൊരു തവളാപ്പട്ടനെ പിടിച്ചിരിക്കുന്നു ഗേയ്സ്. എനിക്ക് ഈ മൂന്ന് വെള്ളച്ചാട്ടവും കാണാൻ പറ്റാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. ദൂരെ നിന്നും തുഷാരഗിരി കാണാൻ വരുന്നവർക്ക് ഈ മൂന്ന് വെള്ളച്ചാട്ടവും കാണാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.